നമസ്കാരം. ഈ ജൂലൈ 16-ാം തീയതി കർക്കിടമാസം 1-ാം തീയതി പഞ്ഞമാസം എന്നൊക്കെ പറയുന്ന മാസമാണ് കർക്കിടമാസം. കഞ്ഞി മാസം, കർക്കിടക കഞ്ഞി കുടിക്കുക. പിന്നെ അത് രാമായണ മാസം കൂടിയാണ്. ഇത്തവണ അത് കൊറോണ മാസവുമാണ്. കർക്കിടമാസത്തിലും അങ്ങനെ അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പരിതോവസ്ഥയിൽ അല്ലെങ്കിൽ പരിതസ്ഥിതിയിൽ നമ്മളെന്താ ചെയ്യുക? കർക്കിടമാസത്തിലെ രാമായണം കുറിച്ച് വിചാരിക്കാം. വാൽമീകി രാമായണം, ആദികാവ്യം, 24,000 ശ്ലോകങ്ങൾ, ചതുർവിംശൽ സഹസ്രാണി ശ്ലോകാനാം മുക്തവാൻ ഋഷി എന്നാണ്. ചതുർവിംശൽ സഹസ്രാണി എന്ന് പറഞ്ഞാൽ 24,000 ശ്ലോകാനാം ശ്ലോകങ്ങൾ. ഉക്തവാൻ ഋഷി, ഋഷി പറഞ്ഞു. പിന്നെ ബാലകാന്ഡം, അയോധ്യകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, തഥാച ഉത്തരം, ഉത്തരകാന്ഡലേ ഉത്തര രാമായണം, 7 കാന്ഡങ്ങൾ. പിന്നെ 500 സർഗങ്ങൾ, ഇങ്ങനെയുള്ള ആദികാവ്യം, വളരെ വിപുലമാണ് ആദികാവ്യം. അതിനെപ്പറ്റി ഉപായത്തിനൊന്ന് ചിന്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും സാധിക്കുമോ എന്നറിയില്ല, മനുഷ്യനല്ലേ. പല സൗകര്യങ്ങളും വരാം. പരമാവധി ദിവസങ്ങളിൽ രാമായണത്തിലെ ഏതെങ്കിലും, വാൽമീകി രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എടുത്ത് അതിൻ്റെ അർത്ഥം ഒന്ന് ഉപായത്തിൽ വിചാരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെന്താണ് പ്രസക്തി എന്നൊക്കെ ഒന്ന് വിചാരിക്കുക. അത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പം അത് കേൾക്കാം. അപ്പം അതുകൊണ്ട് എന്താണ് ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞത്? കുരു രാമകഥാം പുണ്യാം എന്നുള്ളതാണ്. ശ്ലോകബദ്ധാം മനോരമാം, വളരെ ശ്ലോകബദ്ധവും മനോരമവുമായിരിക്കുന്ന രാമകഥയെ പറയുക. എന്നിട്ട് പിന്നെ അദ്ദേഹം ഒന്നുകൂടിയും പറഞ്ഞു വാൽമീകിയോട്, യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി. അതിൻ്റെ അർത്ഥം എത്രയുള്ളൂ? ഗിരിധരകളും പർവ്വതങ്ങളും, ഗിരിധരകളും പുഴകളും, പർവ്വതങ്ങളും പുഴകളും എത്ര കാലം ഭൂമിയിലുണ്ടാവുമോ അത്രയും കാലം രാമന്റെ കഥ ലോകത്തിൽ പ്രചരിക്കും. യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി എന്നാണ്. അപ്പം അത് വളരെ അർത്ഥങ്ങളുള്ളതാണ് വാൽമീകിയുടെ ഓരോ പദവും. ഋഷികളുടെ വാക്കുകൾക്കൊക്കെ അർത്ഥം അതിനെ അനുഗമിക്കുകയാണ്. അവര് അത്രമാത്രം തപസ്സിദ്ധിയും വാക്സിദ്ധിയും ഒക്കെ ഉള്ള ആളുകളാണ്. നമുക്കത് ഉപായത്തിൽ നമ്മളെ കൊണ്ടാണ വിധത്തിൽ. ഈ രാമൻ അയോധ്യ മറ്റേ ലങ്കയിലേക്ക് സേതു പിടിയുമ്പോൾ ഒരു അണ്ണാൻ പോയി ഇങ്ങനെ സഹായിച്ചല്ലോ, അതുപോലെ അണ്ണാറക്കണ്ണനും തന്നാലായത്, അതുപോലെ നന്ദകിഷോറും തന്നാലായത്. ചിലത് പറയണമെന്ന് വെച്ചാൽ മതി, കേൾക്കാൻ താല്പര്യമുള്ളവർക്ക്. മഴയാണ്, കർക്കിടമാസമാണ്, കൊറോണയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, അത്യാവശ്യത്തിനേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കേൾക്കണം എന്നുള്ളവർക്ക് ഈ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഒരു മഹാകാവ്യം, രാമായണത്തിൽ ഭക്തിയുണ്ട്. ഭക്തിയെക്കാൾ ഭക്തിക്കും മുകളില്ലെന്ന് പറയാൻ പറ്റില്ല. ഭക്തിയാണ് പരമമായിട്ട് ഇന്ത്യയിൽ പറയുന്നത് മോക്ഷസാധകം. പക്ഷെ ഭക്തിയോടൊപ്പം തന്നെ അതിൽ അത് കാവ്യമാണ്, അത് രാജാവിൻ്റെ ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അത് പ്രജകളെ എങ്ങനെ പാലിക്കണം എന്നുള്ളതിന് ഇന്നും മറ്റേ നമുക്ക് മാതൃകയായി വർത്തിക്കുന്നതാണ്. പരം കവീനാം ആധാരം, കവികൾക്കൊക്കെ പരമമായ ആധാരമാണ്. അപ്പോൾ കവികൾക്ക് പരമമായ ആധാരമായ അത്, കവി എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, സേജ് എന്നാണ് അർത്ഥം. അറിവുള്ളവനെ കവിയാവാൻ പറ്റുള്ളൂ. എല്ലാവരും കവിയായി അപ്പം എന്താണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ നീ ശരിയ. അപ്പോൾ അറിവുള്ളവർക്ക് കവിയാവാൻ പറ്റുള്ളൂ. അത് കവികൾക്ക് പരമമായ ആധാരമാണ് എന്നുള്ളതാണ് രാമായണം. അത് നന്ദകിഷോറും തന്നാലായത് അങ്ങനെ ഒന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഹരേ രാമ.